ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ചെറിയൊരു കുക്കിങ്ങിലേക്ക് കടക്കുവാണ്. സംഭവം വേറെ ഒന്നുമല്ല, ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ചുമ്മാ ഇതൊരു ഫൺ വീഡിയോ ആയിട്ടൊന്നും എടുക്കണ്ട, ചുമ്മാ ഒരു കാഷ്വൽ ഒരു കുക്കിംഗ് പോലെയൊക്കെ ഒന്ന് കരുതിയാൽ മതി. അപ്പോൾ നമ്മൾക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ നമ്മുടെ കൂട്ടത്തിൽ ഫ്രണ്ട്സ് ആരുമില്ല. അപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും ഈ വീഡിയോ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചെറിയൊരു കുക്കിംഗ്, അതായത് ഇതുവരെയായിട്ട് ഞാൻ കുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു 5 ഇയേഴ്സ് ബിഫോർ ഒരു ചെറുതായിട്ട് കുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു വർഷത്തോളം കുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എല്ലാം മറന്നുപോയി. ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കുക്കിംഗ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ആ ഇവിടെ ഉള്ള ഒരു ഫുഡ് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്, ഫുള്ള് ഫ്രൈ ചെയ്തിട്ട് കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്. അത് നമുക്ക് കറിയാക്കാൻ ഉള്ളൊരു സെറ്റപ്പ്, അതാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ നമ്മളുടെ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യുക. ആ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്തിട്ട് അതെ, സംഭവം ഇതിൻ്റെ അകത്താണ് ചിക്കൻ ഇരിക്കുന്നത്. അത് നേരെ നമ്മൾ ടേബിളിലൊക്കെ എടുത്ത് വെക്കുക. അത് ഫുള്ള് ഫ്രീസ് ആയിട്ടിരിക്കുവാണ്. കുറച്ച് നേരം ഓപ്പണാക്കി വെക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് സവോളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരറിയാൻ പാലാത്തവർ, ഇത് ഓണിയനാണ്. മലയാളം അറിയാൻ പാലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞാണ്, ഇത് ഓണിയൻ. അപ്പോൾ ഈ സാധനം എടുക്കുക. പിന്നെ കുറച്ച് തക്കാളി, ടൊമാറ്റോ, ഈ സാധനം വെക്കുക. ഇനി എന്താണ് വേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ആ ഇഞ്ചി, ഇതും എടുക്കുക. ഇത് നമുക്ക് പേസ്റ്റ് ആക്കണമെങ്കിൽ പേസ്റ്റ് ആക്കാം, അല്ലെങ്കിൽ ചുമ്മാ ജസ്റ്റ് അരിഞ്ഞ് കിട്ടണമെങ്കിൽ അരിഞ്ഞിടാം. സംഭവം ഇത് എത്ര ബോറാണെങ്കിലും ഞാൻ അടിപൊളിയാണെന്ന് പറയത്തുള്ളൂ, കാരണം വേറെ ആരും കഴിക്കാനല്ല, ഞാൻ മാത്രമായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ അടിപൊളിയാണെന്നേ പറയത്തുള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും സാധനം വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കാം. നമുക്ക് പിന്നെ ചെറിയ യൂട്യൂബിൻ്റെ സഹായമൊക്കെ ഉള്ളതുകൊണ്ട് സെറ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇവിടെ ഇങ്ങനെ വെക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പണി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ കത്തി, കത്തി എവിടെ ഇരിക്കണമെന്ന് അറിയത്തില്ല. ആദ്യം നമ്മൾ കത്തി എടുക്കുക. കത്തി, യെസ്. അപ്പോൾ കത്തി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സവാള കുറച്ച് കുറച്ചായിട്ട് നമ്മൾ സെറ്റാക്കുക. സവാള നമ്മൾ വീട്ടിലൊക്കെ അരിയുന്നത് പോലെ, വീട്ടിൽ അരിയുന്നത് കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബ് നോക്കി ചെയ്യുക. അപ്പോൾ സവാള നമ്മൾ മാക്സിമം ഫുള്ള് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം അരിയുക. അപ്പോൾ ഇത് ഈ വീഡിയോയിൽ ഞാൻ തൊലി അരിയുന്നതൊന്നും കാണിക്കത്തില്ല, കാരണം നിങ്ങൾക്ക് തന്നെ അത് ബോറിംഗ് ആയിരിക്കും. അപ്പോൾ തൊലി അരിഞ്ഞ് കഴിഞ്ഞിട്ട്, കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ സവാള. സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ മുറിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഏക്കർ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്കറിയത്തില്ല എന്തോരം വേണ്ടി വരും എന്നുള്ള കാര്യം. ഇത് കൈകൊണ്ട് പൊളിച്ചാൽ മതി ഗൈസ്, കത്തി കൊണ്ട് പൊളിച്ച് കഴിഞ്ഞാൽ ഫുള്ള് പോവും, പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഈ വീഡിയോ എങ്ങാനും നല്ലോണം ഹിറ്റാവുകയാണെങ്കിൽ ഇനിയും കൂടുതൽ മറ്റേ ഫുഡ് വ്ളോഗ്സും പിന്നെ ഇതേപോലെ കുക്കിംഗ് വീഡിയോസും ഞാൻ പിന്നെ ആ ഒരു കാറ്റഗറിയിലേക്ക് പോകുന്നതായിരിക്കും. അറിയത്തില്ല എന്തുമാത്രം ഹിറ്റാവുമെന്ന്. അപ്പോൾ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്കേരി. കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഇത് ബോറിംഗ് അല്ലെന്ന് തോന്നുന്ന ആൾക്കാർ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്കേരി. അപ്പോൾ നമ്മൾ തെറ്റായി. ഇപ്പോൾ പൊളിച്ച് 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 എല്ലാം ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഫുള്ള് ഉള്ളി പോലെയായി. ഇതിപ്പോൾ സവാള ഉള്ളി ആയിട്ടുണ്ട്. സാരമില്ല, കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ, ഈ ദിവസം ഉണ്ടാകുന്ന പോരായ്മകളൊക്കെ എല്ലാം നമ്മൾ പിന്നെ പരിഹരിക്കുന്നതായിരിക്കും. പക്ഷേ ഇത് ഫുള്ള് പോരായ്മയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഇതിൻ്റെ അകത്ത് കുറേ മലരേ നിന്നെ കാണാതിരുന്നാൽ. ഓക്കെ, സോ ഒരെണ്ണം ഞാൻ പൊളിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സംഭവം വേറെ ഒന്നുമല്ല, കത്ത് ശോകമാണ്, കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചെറുതായിട്ടൊന്നൊരു സ്വിഗ്ഗിയിൽ കുറച്ച് ഫലൂഡ ഓർഡർ ചെയ്തായിരുന്നു, കാരണം ഇതെന്തായാലും ഞാൻ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും കുറേ ടൈം എടുക്കും, നല്ല രീതിയിൽ വിശക്കും, എനിക്ക് തിന്നാനും പറ്റത്തില്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ആ ഫുഡ് അതൊന്ന് വാങ്ങട്ടെ. പുള്ളിക്കാരൻ വേറെ ഒന്നുമല്ല, ഫുഡ് ഞാൻ ചെറുതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ആരോ കയറാനുണ്ട്, വ്ളോഗിങ് ഷോക്കായിരിക്കും. സ്വിഗ്ഗി സെക്യൂരിറ്റി ഇല്ല അവിടെ. ആ ഒരു പുള്ളിക്കാരൻ താഴത്ത് വന്നിട്ട് സെക്യൂരിറ്റി ഇല്ലെന്ന് പറഞ്ഞിട്ട് മേളിലേക്ക് വരുന്നില്ല. സ്വിഗ്ഗി തന്നെ നിങ്ങളുടെ ടീംസ് ആണോ? ഇതെന്താണ്, സ്വിഗ്ഗിയുടെ പെരുന്നാളാ? സ്വിഗ്ഗിയുടെ പെരുന്നാളാണ് ഗൈസ്. മേളിലേക്ക് കയറ്റി വിട്ടില്ല.
അപ്പോൾ നമ്മളുടെ സംഭവം എത്തിയിരിക്കുകയാണ്. നമ്മളത് കഴിക്കുന്നു. സോ സംഭവം നമ്മൾ വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നേരെ നമ്മൾ ഈ സാധനം ഫ്രിഡ്ജിലേക്ക് വെക്കുന്നു. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ പതുക്കെ പിന്നെയും അഗെയിൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗൈസ്. വാവ്, കുറച്ച് ഹെവി സാധനമാണ്. നമ്മൾ ഇതിൻ്റെ തന്നെ ഒക്കെ സാധനം സെറ്റായി വെച്ചിട്ടുണ്ട്. ഓക്കെ, വിത്ത് സ്പൂൺ അവർ തന്നിരിക്കുകയാണ് ഗൈസ്. പക്ഷേ ഈ സ്പൂൺ കൊണ്ട് യൂസ്ഫുൾ വല്ല കൊണ്ടാണ് എനിക്കറിയത്തില്ല. ഓക്കെ, സെറ്റ്. ഓഹ് മൈ ഗോഡ്. അപ്പോൾ നമ്മൾ ബാക്ക് ടു കുക്കിംഗ്. നമ്മൾ ട്രാക്കിംഗ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സോ ഓട്ടോമാറ്റിക്കലി ഇത് ട്രാക്ക് ചെയ്തെടുത്തോളും. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരെണ്ണം സെറ്റാക്കി, രണ്ടാമത്തത് സെറ്റാക്കുന്നു. ഓക്കെ, അപ്പോൾ കത്തിയുടെ പ്രോബ്ലം ആയിരുന്നു. കത്തി മാറ്റിയിട്ടുണ്ട്. കത്തി മാറ്റി കഴിഞ്ഞപ്പോൾ തന്നെ സെറ്റായി. ഇനി പുളിക്കിഞ്ഞൻ. സോ അപ്പോൾ നമ്മളുടെ പുതിയ കുക്കറി ചാനലിൽ, സോറി, നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാണാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലടിച്ച് പൊട്ടി, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. അതായത് ഞാൻ ചെയ്യുന്ന പ്രക്രിയയിൽ നിങ്ങൾ ആരും കറി വെക്കാൻ നോക്കരുത്. 100% ഉറപ്പാണ് ഫ്ലോപ്പാവും. എനിക്ക് ടേസ്റ്റ് പിന്നെ വ്യത്യാസം ഉണ്ടെങ്കിലും സീനൊന്നുമില്ല, ഞാനത് കഴിച്ചോളൂ. അപ്പോൾ നിങ്ങളത് നോക്കി സെറ്റാക്കുക പാത്രം. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സവാളയും പിന്നെ കുറച്ച് ഇഞ്ചിയൊക്കെ അരിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഏകദേശം വിഷമിച്ചു. ഇപ്പോൾ സംഭവം ഇതാണ്. ഇവിടെ എന്നെ ട്രാക്ക് ചെയ്യാണ്ട് ബാക്കിലേക്ക് സാധനം ട്രാക്ക് ചെയ്തു. ഓക്കെ, സോ ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ സവാളയും പിന്നെ കുറച്ച് ഇഞ്ചിയും ജസ്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അരിഞ്ഞ സ്ഥലമാണിത്. ഇതിപ്പോൾ നമ്മളുടെ ബാക്കി അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ അല്ല. അപ്പോൾ ചിക്കൻ ഇവിടെ ഉണ്ട്. ഇത് ചിക്കനാണ്. പിന്നെ കുറച്ച് ടൊമാറ്റോ ഉണ്ട്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും നോക്കാം. ഓക്കെ, അപ്പോൾ മക്കളെ, നമ്മളുടെ സംഭവങ്ങളൊക്കെ എല്ലാം സെറ്റായിട്ടുണ്ട്. സവാള അരിഞ്ഞിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട്, പിന്നെ ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്, പിന്നെ തക്കാളി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബാക്കി വന്നത്. പിന്നെ ഞാൻ ഇന്നലെ ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് ചിക്കൻ, അത് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ സംഭവങ്ങളൊക്കെ എല്ലാം നേരെ ചട്ടിയിലേക്ക് ഇടുന്നതായിരിക്കും. ചട്ടി ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. എന്തിനും റെഡി ആയിട്ടുള്ള രീതിയിൽ നിൽക്കുവാണ്. ചട്ടിയുടെ അകത്ത് വെള്ളമുണ്ട്. വെള്ളം ഞാൻ ഊറ്റിക്കളയും. വെള്ളം ഞാൻ കളയും. വെള്ളം കളഞ്ഞിട്ട് നേരെ അതിൻ്റെ അകത്തേക്ക് വെക്കുകയാണ് ഗൈസ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് കുറച്ച് എണ്ണ ഇടണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ ചട്ടി ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. ചൂടാകുന്നില്ല. ഓക്കെ, സെറ്റ്. നല്ല രീതിയിൽ ഗ്യാസിൻ്റെ മണം വരുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും മര്യാദക്ക് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ പണി പാലമ്പളത്തിൽ കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുക. പിന്നെ ഈ സാധനം ഓണാക്കാൻ മറക്കരുത്. ഇതെങ്ങനെ, അതിപ്പോൾ വേണ്ട. ഇത് ലൈറ്റ് ഉണ്ടാകുന്നല്ലോ. ആ ഓക്കെ, ലൈറ്റ് സെറ്റായി. ഓക്കെ ഗൈസ്, അപ്പോൾ ലൈറ്റൊക്കെ ഉണ്ട് സംഭവത്തിന്. അപ്പോൾ ഇതൊന്ന് ചൂടായതിന് ശേഷം കുറച്ചെണ്ണ, എണ്ണ ഇവിടെ, ആ കുറച്ച് എണ്ണ എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് എടുക്കുക. സോ നമുക്ക് എണ്ണ ഇവിടെ ഇരിപ്പുണ്ട്. എണ്ണ മുമ്പിൽ തന്നെ ഉണ്ടാവണം, ഞാൻ മറന്നുപോയി. കുറച്ച് എണ്ണ ഒഴിക്കുക. അധികം ഒഴിക്കരുത്. അധികം ഒഴിച്ച് കഴിഞ്ഞാൽ ചട്ടി കൂട്ടിത്തെറിക്കും. കുറച്ച് 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 അമ്മേ. ആ ഓക്കെ, ഇത്രയും നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മറ്റേ ഈ ഇതുണ്ടോ, ഈ തോണ്ടുന്ന സാധനം, അതിൻ്റെ പേരെനിക്കറിയത്തില്ല. മറ്റേതൊക്കെ ആണെങ്കിൽ കയ്യിലെന്ന് പറയും. ഇപ്പം ആ ഓക്കെ, സെറ്റ്. ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആയതിന് ശേഷം, ചൂടായോ ഇല്ലെന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊമ്മള വരും. ആ കൊമ്മള വന്നില്ലെങ്കിൽ താഴത്ത് മറ്റേത് വേണ്ട, തീ ഇല്ലെന്ന് അർത്ഥം. ഇതിങ്ങനെ ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് ഉള്ള സാധനങ്ങളൊക്കെ, അതായത് ആദ്യം നമുക്ക് സവാള കുറച്ച് കുറച്ചായിട്ട് ഇടാം. സവാള ഇടുമ്പോഴത്തേനും നോക്കേണ്ട കാര്യങ്ങൾ, ഇട്ട ഉടനെ ഓടിക്കൊള്ളണം. ഇറ്റാ പൊന്നോ. ആ ഓക്കെ, നമ്മൾ വിചാരിച്ചത്രയും വന്നില്ല. അപ്പോൾ മാക്സിമം സവാള ഇടുക. സവാള എല്ലാം സവാള ഇടുക. നമ്മൾ
എടുത്തു വെച്ച സവാള മുഴുവൻ ഇടണം. ഇടാം, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള എല്ലാം ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേനും കുറച്ചേ ഉണ്ടാവുള്ളൂ. അതായത് നല്ലോണം വാറ്റണമല്ല, വാറ്റല്ല വാട്ടണം, സോറി വാറ്റിൻ്റെ ഓർമ്മയാണ് വരുന്നത് ഗൈസ്. അപ്പോൾ സവാള നല്ലോണം വാട്ടണം. വാട്ടിക്കഴിയുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ ആയി മാറും, കാരണം ഇതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ വാട്ടി ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ സെറ്റായി കഴിയുമ്പോഴത്തേനും ഒരു പ്രത്യേക തരം മണം വരും. കരിഞ്ഞ മണമല്ല, നോർമലായിട്ടുള്ള മണം, മനസ്സിലായേ? ആ മണം നമ്മൾ ആസ്വദിച്ചിട്ട് വേണം ബാക്കി സാധനങ്ങളൊക്കെ ഇടാം. ഇപ്പോൾ ഇത് കണ്ടത്, ഇപ്പോൾ എണ്ണ ഇതിൻ്റെ അകത്തേക്ക് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്, മനസ്സിലായേ? ഇനി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ താഴത്ത് ചട്ടിയുടെ കൂട്ടത്തിൽ സവാള പിടിക്കും. പിന്നെ എന്ത് കറി വെച്ച് കഴിഞ്ഞാലും സവാളയും കൂടെ ഉണ്ടാവും ഒരുമിച്ച്, കാരണം ചട്ടിയിൽ സവാള പിടിച്ചിട്ട് ഒരുമിച്ച് സവാള ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പ്രത്യേകം നോക്കുക, സവാള ചട്ടിയിൽ പിടിക്കാണ്ട് നോക്കുക. ഓക്കെ, അതേ ഉളക്കല്ല എന്നൊക്കെ ആൾക്കാർ പറയും, പക്ഷെ നല്ല രീതിയിൽ ഇളക്കണം. സെറ്റ് വേണ്ട, ഇപ്പോൾ ഏകദേശം കളറിന് ചേഞ്ച് വരുന്നുണ്ട്. സവാള കൂടിപ്പോയെന്നൊരു ഡൗട്ട് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇത്രയും ചിക്കൻ ഉള്ളതല്ലേ, നമ്മൾ സെറ്റാകും. ഇത് കഴിച്ചിട്ട് സെറ്റാണെങ്കിൽ മക്കളെ ഞാൻ നിങ്ങളെല്ലാവരും വിളിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ സ്റ്റോറിൽ വന്നിട്ട് നിങ്ങൾക്ക് ഫുഡ് ചിക്കൻ ഞാൻ കൊണ്ടുവന്ന് തരും. സെറ്റല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്ക് ഞാൻ സ്റ്റോറിൽ പോകത്തില്ല. നമുക്ക് അപ്പോൾ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അയ്യോ കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ട് ഇപ്പോൾ നമ്മൾ ഉപ്പ് സവാളയിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം കുറച്ചാണ് ഞാൻ ഇടുന്നത്. അത്രയും ഇട്ട് കഴിയുമ്പോഴത്തേനും ഏകദേശം ഈ ഉപ്പ് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ വാട്ടുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ആട്ട് കിട്ടും, മറ്റേ വാട്ടത്തിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഉപ്പ് അധികം ഇടുന്നില്ല, കാരണം ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ കുറക്കാൻ പാടായിരിക്കും. പക്ഷേ കുറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാം, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടാം. അത് നിങ്ങൾക്കൊരു പാഠമായിരിക്കട്ടെ, അത് നിങ്ങൾ ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറക്കാൻ ഭയങ്കര പാടായിരിക്കും. അത് വേറെ കുറേ ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് കുറച്ച് അഡ്വാൻസ്ഡ് ലെവലാണ്. പക്ഷേ ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കുന്നതിൻ്റെ അനുസരിച്ച് ഉപ്പും കൂട്ടി മുക്കി തിന്നാൻ പറ്റും. ഈ ചിക്കനൊക്കെ ഇത് ചില മറ്റേ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോഴത്തേന് സെപ്പറേറ്റ് ഉപ്പ് വെച്ചേക്കണേ എന്തിനാ, അവർ ഉപ്പ് കുറച്ചിട്ടായിരിക്കും കുക്ക് ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പിടുക, ആണോ മനസ്സിലായേ? ഉപ്പ് വേണ്ടവരുണ്ട്, ഉപ്പ് വേണ്ടാത്തവരുണ്ട്, മനസ്സിലായേ? അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കണക്കാക്കുക. ഗൈസ് അപ്പോൾ ബോറിംഗ് ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു, ഞാൻ ആദ്യമായിട്ടാണ് കുക്കിംഗ് ചെയ്യുന്നത്. ഇത് സക്സസ് ആവുകയാണെങ്കിൽ അറിയാമല്ലോ, നമ്മൾ ഇനി ഫുള്ള് കുക്കിംഗ് ആയിരിക്കും, എല്ലാത്തിനെയും വെറുപ്പിക്കും ഞാൻ. പിന്നെ ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം, ആരും ട്രൈ ചെയ്യരുത്. ഞാൻ പറയാം, ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തു, അല്ലെങ്കിൽ ദൈവത്തോർത്ത് ആരും ട്രൈ ചെയ്യരുത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നാശനഷ്ടങ്ങൾക്കൊന്നും ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. ഇതിൻ്റെ കളറ് മാറുന്നില്ലല്ലോ, സവാള തന്നെയാണ് അയവ്. അപ്പോൾ മക്കളെ ചെറുതായിട്ട് ചട്ടിയിൽ പിടിക്കാൻ തുടങ്ങി, ഞാൻ ഒന്ന് നൈസ് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പം മക്കളെ സവാള ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ കൂടി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക. സാധനങ്ങൾ ഇതെല്ലാം കണ്ടിടുക. ഇതൊരു പ്രത്യേകതരം ചിക്കൻ കറിയാണ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇളക്കുക. അടിപൊളി, ഇപ്പോൾ ഏകദേശം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. സ്മെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നണത്. പിന്നെ നമുക്ക് ഇവിടെ ഉള്ള എല്ലാ സംഭവങ്ങളും, അതായത് ഇത് എന്ത് ഇതെന്താ ഇത് മഞ്ഞൾപൊടിയാണ് തോന്നുന്നത്. മഞ്ഞൾപൊടി കുറച്ചേ ഇടാവുള്ളൂ ഗൈസ്, മഞ്ഞൾപൊടി അധികം ഇട്ട് കഴിഞ്ഞാൽ പെലഞ്ഞു പോകും. പിന്നെ ഒരു മിനിറ്റ്, ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഗൈസ്, ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. മസാലപ്പൊടി കുറച്ചിട്ടിട്ടുണ്ട്, മുളക് പൊടി നൈസിലി കുറച്ചിട്ടോ.
ini kurang sih berlalu ucu udah kamu kalah. Aku nggak ada itu lah berlalu ucu ini apa tuh ini agak desem. Pelannya kari ya ipuy. Apa maklum, apa itu adalah nama kita chicken curry. Sambom bercita untuk ini ada ke, untuk yang laki kurta mau, laki kurta yang penting sambom yang ada level ya. Semalla smellnya kau berenang tu, adipa taste, nokia nama kita smell lewe cuma atram, hari yang betul tidak. Anjalim, ini enda adi itu try aja guys, apo chicken, ini ke itre maksimum orang kau betul ni, saya sendosi kena karena, at least ni saya try je itu lah. Apa ide boleh buat itu cuma iri kena ആളുകൾ ഇതേപോലെ ഒന്ന് ചിക്കൻ കറി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ വെക്കാൻ ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫ്ലോപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല, കാരണം വേറെ ആരും അറിയാൻ പോകുന്നില്ല. രണ്ട് ദിവസം നമ്മൾ ജസ്റ്റ് റെസ്റ്റ് എടുക്കണമെന്നല്ലേ ഉള്ളൂ, അത് സീനൊന്നുമില്ല. അപ്പോൾ മാക്സിമം നമ്മളെല്ലാം ചെയ്യുക. അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ, ഇളക്കിയിട്ട് വരാം, ഇളക്കിയിട്ട് വരാം. അപ്പോൾ മെയിൻ ടൈം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റ് കാണിക്കാം, എൻ്റെ പുതിയ ഫ്ലാറ്റ് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ കിച്ചൺ വരുന്നത്. വെറുതെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ വ്ളോഗ് എല്ലാവരും എടുത്ത് കാണുക. കുറച്ച് പഴയ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്, നമ്മളുടെ ട്രിപ്പിങ്ങിൻ്റെ വ്ളോഗ്സും പിന്നെ അതേപോലത്തെ ഉള്ള ചെറിയ ചെറിയ വ്ളോഗ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ എല്ലാം എടുത്തിരുന്ന് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തുടർന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ആ മറ്റേ ബെല്ലൈക്കൺ ഞെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഞാനിപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം. കാരണം നമ്മൾ ഒരിക്കലും ആരെയും അടിച്ചമർത്തി ഒരു സാധനം കാണിക്കാൻ ശ്രമിക്കരുത്. പക്ഷേ എൻ്റെ വ്ളോഗ് നിങ്ങൾ കാണണം, കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബർ ബട്ടൺ ഒന്ന് ഞെക്കുക. ഇത്രേ ഉള്ളൂ പറയാൻ. പിന്നെ ഇത്തിരി നീങ്ങി നിൽക്കാം, കാരണം അത് ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അതിൽ കൂടി പുക പോകാണ്ട് തന്നെ സൈഡിൽ കൂടിയാണ് പുക പോകുന്നത്. അപ്പോൾ ഇങ്ങനെ മേലേക്ക് പൊങ്ങി പോവുകയാണെങ്കിൽ സീൻ കോൺട്രയാവും. ദൂരെ മാറി നമുക്കിരിക്കാം. സംഭവം എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പക്കയായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫുള്ള് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ചിക്കൻ നമ്മുടെ പ്ലേറ്റിലേക്ക് വരാമെന്നുള്ളൊരു കണ്ടീഷനിൽ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ആളി കത്തുന്നുണ്ടല്ലോ താഴത്ത്, ഭർത്താവ് പൊട്ടിത്തെറിക്കുക. ഓക്കെ, അതെന്തെങ്കിലും ആട്ടെ. എനിവേ, ഇതൊരു നല്ലൊരു ചിക്കൻ ആവും. ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നേരെ എൻ്റെ പ്ലേറ്റിലേക്ക് വെക്കുന്ന ഒരു കണ്ടീഷൻ. ആ പ്ലേറ്റിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും എങ്ങനെയാണ് ചിക്കൻ ഇരിക്കുന്നതെന്നുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണിക്കാം. തിന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും ഗൈസ് ഗുഡ് കറക്റ്റായിട്ടുള്ള കാര്യം ഞാൻ പറയും. ചീത്ത ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഫ്ലോപ്പായെന്ന് പറയും. ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടെന്ന് പറയും. ഒരിക്കലും എൻ്റെ ചിക്കൻ ഞാൻ നല്ലതാണെന്ന് ഒരിക്കലും പറയത്തില്ല. അപ്പോൾ മക്കളെ, നമ്മൾ ചിക്കനൊക്കെ എല്ലായിടത്തും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറും കൂട്ടി ഒന്ന് നൈസിൽ കഴിച്ചു നോക്കാം, എങ്ങനെയുണ്ട് സംഭവം എന്ന് അറിയത്തില്ല. അപ്പോൾ നല്ല വായിന്നൊക്കെ നല്ല കിടയാണ് ടേസ്റ്റ്. ചിക്കനും കൂടി ഒന്ന് നൈസിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം. കമോൺ കമോൺ കമോൺ. അപ്പോൾ മക്കളെ, അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ മെത്തേഡിൽ ആരും ചിക്കൻ കറി വെക്കരുത്, കാരണം സംഭവം നല്ല രീതിയിൽ തന്നെ മൂഞ്ചിട്ടുണ്ട്, ഫ്ലോപ്പായി. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതെല്ലാം വെറുതെ പോയിരിക്കുകയാണ് ഗൈസ്. കുറേ സംഭവത്തിൻ്റെ കുറവുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോ ആയി പിന്നെയും കാണുന്നവരെ ബൈ.